പുരുഷോത്തമൻ തിരികെ പോയാൽ ഈ ആം ആദ്മി പാർട്ടി വലിയ ഭീഷണി അല്ല എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു. പക്ഷേ ആം ആദ്മി പാർട്ടി കുറച്ച് വോട്ടുകൾ പിടിക്കുമല്ലോ, അത് ആരുടെ വോട്ടുകളായിരിക്കും? കോൺഗ്രസിന്റെ മാത്രമായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ശ്രീ പുരുഷോത്തമൻ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മാത്രമാണ്, കോൺഗ്രസിന്റെ വോട്ട് മാത്രമാണ് ആം ആദ്മി പാർട്ടി എന്തെങ്കിലും ഭരിക്കുന്നുണ്ടെ ഭരിക്കുള്ളൂ. ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം ഒക്കെ തന്നെയും ബി ജെ പി കോൺസ്റ്റിറ്റ്യൻസിയിലാണ്. അവർ പറയുന്നത് അയോധ്യയിലേക്ക് ഫ്രീ ട്രിപ്പ് തുടങ്ങിയ വാഗ്ദാനങ്ങളാണ്, അല്ലാതെ അവരുടെ സ്കൂളും പള്ളിക്കൂടും ഒക്കെ പോയി. ഇപ്പോ ഇവിടെ ഇപ്പം ജോർജുകൾ സുഹൃത്ത് ജോർജുകൾ വലിയ പറഞ്ഞ പോലെ കോൺഗ്രസിനാണ് ഇപ്പൊ ആം ആദ്മി പാർട്ടി ചിത്രത്തിലില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനുള്ള കോൺഗ്രസും ബി ജെ പി ആയിട്ടാണ് ഇവിടെ മത്സരം. ആം ആദ്മി പാർട്ടി ചിത്രത്തിലേ ഇല്ല, ഈ പറയുന്ന പോലുള്ള ഒരു ഹൈപ്പൊന്നുമില്ല, അത് മീഡിയ ഉണ്ടാക്കി വെച്ച ഹൈപ്പാണ്. ഈ പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ കോൺഗ്രസ് ഇത്തവണ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി അടിത്തട്ടിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അതിനോട് അതിനെ കരുതലോടുകൂടി ഇരിക്കണമെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ട്രാറ്റജി കോൺഗ്രസിന് ഉള്ളതായി തോന്നുന്നുണ്ടോ അവസാന ഘട്ടത്തിലും? ശ്രീ പുരുഷോത്തമൻ, യാതൊരു തരത്തിലും തോന്നലില്ല. അത് അദ്ദേഹം ഒരു മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്, പാർട്ടി കാര്യകർത്താക്കൾക്ക് ഒരു ഒരു ആവേശം പകരാൻ വേണ്ടി, അതായത് വെറുതെ ഇരിക്കരുത് എന്നുള്ളൊരു ഒരു ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അല്ലാതെ യാതൊരു തരത്തിലുള്ള കോൺഗ്രസിന്റെ സ്ട്രാറ്റജി, കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ അവസ്ഥ തന്നെ ഇവിടെയുണ്ട്. ഈ തൂക്കുപാലം തകരുന്നതിന് മുമ്പാണ് നമ്മൾ എല്ലാ സർവേകളും കണ്ടത്. തൂക്കുപാലം തകർന്നതിന് ശേഷം മുമ്പ് കച്ച് ഭൂകമ്പം ഉണ്ടായപ്പോഴാണല്ലോ നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയച്ച് ഒരു ആന്റി ഇൻകംബൻസി ഒഴിവാക്കുന്നതിന് വേണ്ടി ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ദുരന്തങ്ങൾ എല്ലാ ഘട്ടത്തിലും ബി ജെ പിയെ അല്ലെങ്കിൽ ഗുജറാത്തിലെ സർക്കാരുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദി വന്നു, പിന്നെ അവിടെ വർഗീയ കലാപമൊക്കെ ഉണ്ടായി, അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാം. ശ്രീ പുരുഷോത്തമൻ, ഈ തൂക്കുപാലം തകർന്നത് ഏതെങ്കിലും തരത്തിൽ ഗുജറാത്തിലെ ഇപ്പോഴത്തെ ഭരണത്തെ ബാധിക്കാനിടയുണ്ടോ, അതായത് റിസൾട്ടിനെ ബാധിക്കാനിടയുണ്ടോ? യാതൊരു തരത്തിലും എന്നെ അഫക്ട് ചെയ്തില്ല, ബി ജെ പി അഫക്ട് ചെയ്യുന്ന പ്രശ്നമില്ല, ഉണ്ടായിട്ടില്ല. അവിടെ ഞാൻ പോയതാണ്, അവിടെ ഒന്നും യാതൊരു സംഭവവും അതിനുള്ള അവിടുത്തെ ലോക്കൽ അവിടുത്തെ എം എൽ എ തന്നെ അദ്ദേഹം തന്നെ ഈ സംഭവം നടന്നിട്ടും അദ്ദേഹം ഇവർക്ക് ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തുചാടി ആയിട്ടുണ്ട്. എടുത്തിയാടി ആൾക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ഒരുപാട് പേര് രക്ഷപ്പെടുത്തി അദ്ദേഹം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള സംഭവം നടക്കുന്നത് ഇത് ബി ജെ പി അഫക്ട് ചെയ്യുന്നുള്ള പറഞ്ഞ തൂക്കുപാലം വർഷങ്ങളായിട്ടുള്ളതാണ്. അതിന്റെ അതും ഒരുപാട് ഇലക്ഷനും ഒരുപാട് യാതൊരു തരത്തിലുള്ള കണക്ട് ചെയ്യാൻ പറ്റില്ല.